ഹലോ കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തോടുകൂടിയല്ലേ ഇരിക്കുന്നത്? എന്നാൽ നമുക്ക് പഠിച്ചാലോ, മലയാളം പഠിച്ചാലോ? നമുക്കിന്നൊരു പാട്ട് പഠിച്ചാലോ? ആദ്യമേ തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള പാട്ടാണ്. പേജ് നമ്പർ 18 എടുത്ത് എല്ലാവരും. പേജ് നമ്പർ 18 എടുത്തോ? ആ, അത് ഒരു പൂമ്പാറ്റയുടെയും പൂവിൻ്റെയും ഒരു പാട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതേ നമ്മുടെ സ്കൂളിൽ നല്ല മനോഹരമായ പൂക്കളുണ്ട്. ഇതിന് ചുറ്റും ഒത്തിരി പൂമ്പാറ്റകൾ വരുന്നുണ്ട്. എന്തിനായിരിക്കും പൂവിന് ചുറ്റും പൂമ്പാറ്റകൾ വരുന്നത്? ആ, തേൻ കുടിക്കാനായിട്ട് അല്ലേ? ആ, അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പാടിയാലോ? മിസ് പാടാം, നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേട്ടിരിക്കണം. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. കേട്ടോ എല്ലാവരും, എന്താ? പൂവുകൾ തെണ്ടും പൂമ്പാറ്റ. ആ, പൂമ്പാറ്റകൾ പൂവുകൾ തേടി തേടി, തെണ്ടും ഉദ്ദേശിക്കുന്ന തേടി തേടി നടക്കും. അതുപോലെ പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും വിതറും പൂമ്പാറ്റ. പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പാറ്റകൾ പൂവിൽ വന്ന് തേൻ കുടിക്കും അല്ലേ? അതാണ് പൂന്തേൻ ഉണ്ണും പൂമ്പാറ്റ. അതിനുശേഷമോ? പൂവിലുറങ്ങും പൂമ്പാറ്റ. ആ, അതിനുശേഷം പൂമ്പാറ്റ പൂവിൽ ഉറങ്ങും തേനൊക്കെ കുടിച്ച് വെച്ച്. നമുക്കൊന്നും കൂടി പാടിയാലാം. ഇത് 4 വരിയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തുള്ളത്. നിങ്ങൾ ഇത് 4 വരി നിങ്ങൾ മിസ്സിനെ പഠിച്ച് വീഡിയോ എടുത്ത് കേൾപ്പിക്കണം. അതുകൂടാതെ മിസ് ഒരു 4 വരിയും കൂടി പാടാം. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിലില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി കേട്ടോ. നമുക്കൊന്നും കൂടി കേട്ടാലോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. മഴവില്ലാണ് നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ, മുങ്ങാം പൊങ്ങാം ഇളവെയിലിൽ, നീന്താം അറിയാം പൊൻവെയിലിൽ. ആ, ഇത് വേറെ 4 വരി മിസ് കൂടുതൽ പാടിയതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. നിങ്ങൾ പാഠപുസ്തകത്തിലെ 4 വരി പാടിയാൽ മതി. നമുക്കൊന്നും കൂടി കേട്ടാലോ ആ പാട്ട്. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. മഴവില്ലാണ് നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ, മുങ്ങാം പൊങ്ങാം ഇളവെയിലിൽ, നീന്താം അറിയാം പൊൻവെയിലിൽ. പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? പൂമ്പാറ്റയുടെയും പൂവിൻ്റെയും പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളെല്ലാവരും ഈ പാട്ട് മിസ്സിന് 4 വരി പാടി വീഡിയോയൊക്കെ എടുത്തിടണം കേട്ടോ. എല്ലാവരും റെഡിയല്ലേ പാട്ടൊക്കെ പാടാൻ? ആ, എല്ലാവരും വീട്ടിൽ ഇരുന്ന് പാടണം. വീട്ടിൽ ഇരുന്ന് പാടി മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ട് തരണം. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിച്ചാലോ. അതിന് മുമ്പ് മിസ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ജോലിയുണ്ട് അല്ലേ? എല്ലാവരും നമ്മൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ? എല്ലാ മനുഷ്യരും ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ചിലർ ഡോക്ടറാകാം, ടീച്ചേഴ്സ് ആകാം, ചിലർ എഞ്ചിനീയർമാരാകാം, ചിലർ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകാം, ചിലർ നേഴ്സാകാം, അങ്ങനെ ചിലർ നല്ല നല്ല ജോലി വലിയ ഇതിലിരിക്കുന്നവരുണ്ട്. പിന്നെ സാധാരണ നിലയിൽ പോകുന്ന ജോലികളും ഉണ്ട് അല്ലേ? എന്താ, പാടത്ത് പണിയാൻ പോകുന്നവരുണ്ട്, കല്ല് ചുമക്കാൻ പോകുന്നവരുണ്ട്, സാധാരണ കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ സാധാരണ രീതിയിലും ജോലി ചെയ്യുന്നവർ ഉണ്ട് അല്ലേ? അതായത് എന്താ, നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അല്ല, ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ എഞ്ചിനീയറായി ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെ ഡോക്ടറാകുന്ന ആ ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ പറയുമോ ആരെങ്കിലും? അങ്ങനെ പറയരുത്. നമ്മളിപ്പോൾ ഒത്തിരി പഠിച്ചതായിരിക്കാം, പഠിച്ചതാണെങ്കിലും പക്ഷേ കൃഷിപ്പണി ചെയ്യേണ്ടി വന്നാൽ നമ്മൾ കൃഷിപ്പണിയും
ചെയ്യണം. കൃഷിപ്പണിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പാഠഭാഗത്ത് ഉമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അമ്മ അവളെ പഠിപ്പിക്കുന്നത് പാടത്ത് പണിക്ക് പോയി കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് ഇവളെ പഠിപ്പിക്കുന്നത്. ഈ മോള് അവളുടെ അമ്മയെക്കുറിച്ച് എഴുതുന്ന ഒരു കഥയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും എന്ത് ജോലി ചെയ്താലും അതിന് അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഇനി എല്ലാവരും പാഠഭാഗം എടുത്തേ, നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചാലോ? മിസ് വായിക്കുമ്പോൾ നിങ്ങൾ പെൻസിൽ കൊണ്ട് തൊട്ട് തൊട്ട് പോകണം കേട്ടോ. അതിനുശേഷം നിങ്ങളിത് വായിച്ച് വീഡിയോ എടുത്ത് ഇടേണ്ടതാണ് കേട്ടോ. നമുക്ക് നോക്കിയാലാ, പേജ് നമ്പർ 18 എടുത്ത് എല്ലാവരും. പേജ് നമ്പർ 18 എടുത്തോ. പാഠം 6, ഉമയുടെ സമ്മാനം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ഉമ. ഉമ, ഉമയുടെ സമ്മാനം എടുത്തോ. നോക്കിക്കോ. ഉച്ച കഴിഞ്ഞു. പ്രധാന അധ്യാപകൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ചെറുകഥാ മത്സരത്തിൽ ഉമയ്ക്കാണ് 1st place. അവരുടെ സ്കൂളിലൊരു മത്സരം നടത്തി, ചെറുകഥാ മത്സരം. അതായത് കുട്ടികളോട് സ്വന്തമായിട്ട് കഥ എഴുതാൻ പറഞ്ഞു. ആ കഥ എഴുതുന്ന മത്സരത്തിൽ അവരുടെ സ്കൂളിലെ ഉമ എന്ന പെൺകുട്ടിക്കാണ് 1st place കിട്ടിയത്. ആർക്കായിരുന്നു 1st place കിട്ടിയത്? ഉമ. അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, ചെറുകഥാ മത്സരത്തിൽ ആർക്കാ 1st place കിട്ടിയത്? ഉമ. ഉമ എന്ന പെൺകുട്ടിക്കാണ് 1st place കിട്ടിയത്. ഒന്നുകൂടി നോക്കിക്കേ. ഉച്ച കഴിഞ്ഞു. പ്രധാന അധ്യാപകൻ, പ്രധാന ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ചെറുകഥാ മത്സരത്തിൽ ഉമയ്ക്കാണ് 1st place. ഉമയ്ക്ക് സന്തോഷമായി. നമുക്കും അങ്ങനെയല്ലേ, നമുക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കും സന്തോഷമായി. അതുപോലെ ഉമയ്ക്ക് സന്തോഷമായി. ഊർമിള ടീച്ചർ ഉമയ്ക്ക് സമ്മാനം നൽകി. ഏത് ടീച്ചറാണ് ഉമയ്ക്ക് സമ്മാനം നൽകിയത്? ഊർമിള ടീച്ചർ. ഏതാണ്? ഊർമിള ടീച്ചർ ഉമയ്ക്ക് സമ്മാനം നൽകി. ഉണ്ണിസാറും ഉബൈദ് സാറും ഉമയെ അഭിനന്ദിച്ചു. ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും അഭിനന്ദിക്കും. അതുപോലെ അവിടുത്തെ സ്കൂളിലെ ഉണ്ണിസാറും ഉബൈദ് സാറും ഉമയെ അഭിനന്ദിച്ചു. സമ്മാനം വാങ്ങിക്കൊണ്ട് ഉമ പറഞ്ഞു. സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഉമ പറയുകയാണ്, എൻ്റെ കഥ എൻ്റെ അമ്മയുടെ കഥയാണ്. അവൾ പറയുവാണ്, ഞാൻ എഴുതിയ കഥ എൻ്റെ അമ്മയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അമ്മമാരെ ഇഷ്ടമാണ് അല്ലേ? അതുപോലെ ആ ഉമ അവളുടെ അമ്മയെക്കുറിച്ചുള്ള കഥയാണ് എഴുതിയത്. അതാ അവൾ പറയുന്നത്, എൻ്റെ കഥ എൻ്റെ അമ്മയുടെ കഥയാണ്. എന്നെ പഠിപ്പിക്കാൻ പാടത്ത് പണിയെടുക്കുന്ന എൻ്റെ അമ്മയുടെ കഥ. ഉമയെ പഠിപ്പിക്കാൻ വേണ്ടി അവളുടെ അമ്മ പാടത്ത് പണി ചെയ്താണ് അവളെ പഠിപ്പിക്കുന്നത്. അവളെ പണി, അപ്പോൾ അവൾക്ക് അവളത് കാണുന്നത് എന്നും രാവിലെ അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, ഉമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കഷ്ടപ്പെട്ട് പാടത്ത് പണിയെടുക്കുകയാണ്. വെയിലൊക്കെ, വെയിലും മഴയും ഒക്കെ കൊണ്ട് പാടത്ത് പണിയെടുക്കുന്നത് അത് അവൾ എന്നും കാണുന്നുണ്ട്. അപ്പോൾ അവൾ അവളുടെ അമ്മയെക്കുറിച്ച് തന്നെ ഒരു കഥയാണ് എഴുതിയത്. അപ്പോൾ അവൾ പറഞ്ഞ കേട്ടോ, എൻ്റെ കഥ എൻ്റെ അമ്മയുടെ കഥയാണ്. അവളെ പഠിപ്പിക്കുവാൻ, എന്നെ പഠിപ്പിക്കുവാൻ പാടത്ത് പണിയെടുക്കുന്ന എൻ്റെ അമ്മയുടെ കഥ. ഉമയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ അമ്മയുടെ കഥ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല, വളരെ നല്ല കാര്യമാണ്. അത് അവൾക്ക് മനസ്സിലായി, അവളുടെ അമ്മ അവളെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ടാണ് അവൾ ആ കഥ തന്നെ എഴുതിയത്. അവളുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് ഉമയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. നമുക്ക് ഈ പാഠഭാഗം ഒന്നും കൂടി വായിച്ചാലോ. ഉച്ച കഴിഞ്ഞു. പ്രധാന അധ്യാപകൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ചെറുകഥാ മത്സരത്തിൽ ഉമയ്ക്കാണ് 1st place. ഉമയ്ക്ക് സന്തോഷമായി. ഊർമിള ടീച്ചർ ഉമയ്ക്ക് സമ്മാനം നൽകി. ഉണ്ണിസാറും ഉബൈദ് സാറും ഉമയെ
അഭിനന്ദിച്ചു. സമ്മാനം വാങ്ങിക്കൊണ്ട് ഉമ പറഞ്ഞു, എൻ്റെ കഥ എൻ്റെ അമ്മയുടെ കഥയാണ്. എന്നെ പഠിപ്പിക്കാൻ പാടത്ത് പണിയെടുക്കുന്ന എൻ്റെ അമ്മയുടെ കഥ. ഉമയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. അല്ലേ, നിങ്ങളെല്ലാവരും ഈ പാഠഭാഗം വായിക്കണം. വായിച്ചിട്ട് മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ട് തരണം. ഇനി നമുക്ക് ഉ എന്ന അക്ഷരവും ഊ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉ എന്ന അക്ഷരവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വരെയാണ് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ചിഹ്നങ്ങളും. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉ എന്ന സ്വരാക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളുമാണ് പഠിക്കുന്നത്. ഇത് ഏതാക്ഷരം? ഉ. ഇത് ഏതാക്ഷരം? ഊ. നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്ത്, നമ്മളിപ്പോൾ പാഠഭാഗം വായിച്ചില്ലേ, അതിൽ ഊ കൂട്ടി തുടങ്ങുന്ന വാക്കുകൾ നിങ്ങളവിടെ വട്ടം വരയ്ക്കണം. അത് നമുക്ക് പാഠപുസ്തകം തന്നിട്ടില്ല. സാധാരണ നമ്മൾ എല്ലാ പാഠം കഴിയുമ്പോഴും അതിന് തന്ന ചില വാക്കുകൾ വട്ടം വരയ്ക്കാൻ പറയും. ഇത് നമുക്ക് പാഠപുസ്തകത്ത് തന്നിട്ടില്ല. മിസ് അങ്ങോട്ടൊരു ഹോംവർക്ക് തരുവാണ്. നിങ്ങളെല്ലാവരും പാഠപുസ്തകത്തിൽ ഊവിൽ തുടങ്ങുന്ന വാക്കുകൾ വട്ടം വരയ്ക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മിസ് പറയുകയാണ്, ആ പാഠം തുടങ്ങുന്നത് തന്നെ ഉച്ച കഴിഞ്ഞു, അങ്ങനെയല്ലേ? ഉച്ച. അപ്പോൾ ഊ കൂട്ടി ഒരു വാക്കായി. പിന്നെ നമ്മുടെ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയത് ആരായിരുന്നു? ഉമ, അത് ഊ അല്ലേ? ഉമ. അപ്പം രണ്ട് വാക്കായാലും അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിൽ വട്ടം വരയ്ക്കണം. അടുത്ത അക്ഷരം ഏതാണ്? ഊ. നിങ്ങൾ ഇതുപോലെ തന്നെ പാഠഭാഗത്ത് ഊ കൂട്ടി വരുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് വട്ടം വരയ്ക്കണം. ഊ കൂട്ടി ഏത് വാക്കാണ് അവിടെ വന്നിരുന്നത്? ഒന്ന് ഊർമിള. ഊർമിള ടീച്ചർ സമ്മാനം കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവല ഊർമിള. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് ഊ കൂട്ടിയുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ വട്ടം വരയ്ക്കണം. ഇനി നോക്കിക്കേ എല്ലാവരും, നമുക്ക് ഊ കൂട്ടി വരുന്ന വാക്കുകൾ വേറെ പഠിക്കാം. ഊവിൻ്റെ ചിഹ്നം മിസ് ഇപ്പം ഇവിടെ എഴുതി കാണിക്കാം. ഊവിൻ്റെ ചിഹ്നമാണ് ഇതാണ് ഊവിൻ്റെ ചിഹ്നം. മനസ്സിലായോ എല്ലാവർക്കും? ഊവിൻ്റെ ചിഹ്നം ഇതാണ്, ഊവിൻ്റെ ചിഹ്നം. അപ്പോൾ ഊവിൻ്റെ ചിഹ്നവും ഊവിൻ്റെ ചിഹ്നവും എല്ലാവരും മനസ്സിലാക്കി ഇരിക്കണം. ഇനി ഊ കൂട്ടിയുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? ഊ കൂട്ടിയുള്ള വാക്കുകൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ. ആ ഒന്നെന്താണ്? ഊ ഉറി. എന്താണ് ഊ ഉറി? ഊ ഉറി. വേറെ ഒരു വാക്കും കൂടി പറയാവോ? ആ ഏതാണ്? ഉറുമ്പ്. ഉറുമ്പ്. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഊ. ഊ കൂട്ടി ഒരു വാക്ക് പറഞ്ഞേ. ഏതാണ്? ഊഞ്ഞാൽ. ഏതാണ്? ഊഞ്ഞാൽ. ഊഞ്ഞാൽ. ഇനി വേറൊരെണ്ണം പറയാവോ? ഊത്ത്. എന്താണ് ഊത്ത്? ഇപ്പൊ നമ്മൾ എത്ര വാക്ക് പഠിച്ചു? ഊ കൂട്ടി, ഉറി, ഉറുമ്പ്. നിങ്ങളോട് പറയുകയാണ്, ഊ കൂട്ടി രണ്ട് വാക്ക് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതണം ഉറി, ഉറുമ്പ്. അടുത്ത ഊ കൂട്ടി രണ്ട് വാക്ക് എഴുതാൻ പറയുമ്പോൾ ഊഞ്ഞാൽ, ഊത്ത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ പഠിച്ചാലോ? ഊവിൻ്റെ ചിഹ്നം ഏതായിരുന്നു? ദൈതായിരുന്നു മിസ് പറഞ്ഞു, അല്ലേ? ഇനി ഈ ചിഹ്നം കൂട്ടി നമുക്കൊരു വാക്ക് പഠിച്ചാലോ? ഇത് ഏതാ അക്ഷരം? പാ. ഏതാണ് പാ? ഈ പായോടുകൂടി നമുക്ക് ഈ ചിഹ്നം ചേർത്താലോ? ഒന്ന് വായിക്കാവോ നിങ്ങൾ പായോടുകൂടി ഈ ചിഹ്നം? ഊവിൻ്റെ ചിഹ്നം വരുമ്പോൾ അവിടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഊ എന്ന സൗണ്ടും കൂടി കേൾക്കണം. ആ പായോടുകൂടി ഈ ചിഹ്നം വരുമ്പോൾ പൂ. ഏതാണ് പൂ? നമ്മൾ പൂ എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. പൂ. പൂ എന്ന് പറയുമ്പോൾ അവിടെ ഉ എന്ന സൗണ്ട് അവസാനിച്ചില്ലേ? ഊ എന്ന സൗണ്ട് ഇല്ല അവസാനിക്കുന്നത്. ഒന്ന് എല്ലാവരും പറഞ്ഞേ പൂ. അപ്പൊ അവിടെ നോക്കിക്കേ, ഊ എന്ന സൗണ്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വാക്ക് എന്താണ്?
പൂ. ഈ വാക്ക് ഏതാ, ഈ അക്ഷരം ഏതാണ്? പൂ. പായോടുകൂടി ഊവിന്റെ ചിഹ്നം ചേർത്തപ്പോൾ പൂ. ഇനി നമുക്കിവിടെ ഒരു അക്ഷരം കൂടി എഴുതാം. ആ ഇനി ഒന്ന് വായിച്ചെല്ലാവരും. പുര. ഏതാണ്? പുര. ഒന്ന് വായിച്ചെല്ലാവരും. പുര. അപ്പൊ ഊവിന്റെ ചിഹ്നം കൂട്ടിയുള്ള വാക്ക് കണ്ടോ, പുര. ഇനി വേറൊരു വാക്ക് കൂടി നമുക്ക് എഴുതിയാലോ. ഇത് ഏതാ അക്ഷരം? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? താ. തായോടുകൂടി നമുക്ക് ഊവിന്റെ ചിഹ്നം ചേർത്താലോ. ഇനി നിങ്ങളൊന്ന് വായിച്ച് ഈ അക്ഷരം വായിക്കുമ്പോൾ അവിടെ ഉ എന്ന സൗണ്ട് കേൾക്കണം. ഒന്ന് വായിച്ച് എല്ലാവരും. തായോടുകൂടി ചിഹ്നം ചേരുമ്പോൾ തൂ. അപ്പൊ അവിടെ ഉ എന്ന സൗണ്ട് വന്നില്ലേ, തൂ. ഒന്ന് പറഞ്ഞ എല്ലാവരും, തൂ. ഇനി ഒന്ന് വായിക്കാവോ ഈ വാക്ക്, തുണ. ഒന്ന് വായിച്ച് എല്ലാവരും, തുണ. അപ്പൊ നമ്മൾ രണ്ട് വാക്ക് പഠിച്ചു, ഊവിന്റെ ചിഹ്നം ചേർത്തൊന്ന്, പുര, തുണ. ഇനി നമുക്ക് ഊവിന്റെ ചിഹ്നം നോക്കി പഠിച്ചാലോ. ഊവിന്റെ ചിഹ്നം ചേർത്ത് പഠിച്ചാലോ. മിസ് ഇവിടെ ഒരു അക്ഷരം എഴുതാം. ഇത് ഏതാ അക്ഷരം? രാ. ഏതാണ്? രാ. രായോടുകൂടി നമുക്ക് ഈ ചിഹ്നം ചേർത്താലോ. ഈ ചിഹ്നം ചേർക്കുമ്പോഴത്തേക്ക് നമ്മള് ഉച്ചരിക്കുമ്പോൾ അവിടെ ഊ എന്ന സൗണ്ടാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഊവിന്റെ സൗണ്ട് അല്ലേ, അപ്പൊ ഇവിടെ നമ്മൾ ഊ എന്ന സൗണ്ടാണ് വരേണ്ടത് കേട്ടോ. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, രൂ. എന്താണ് രൂ? കേട്ടോ, രൂ എന്ന് പറയുമ്പോൾ അവിടെ ഊ എന്ന സൗണ്ടും കൂടി വരുന്നുണ്ട് അല്ലേ, രൂ. ഇനി എന്നോടുകൂടി നമുക്കൊരു വാക്ക് അക്ഷരം എഴുതുമ്പോൾ വാക്കാകും. ഒന്ന് വായിച്ച എല്ലാവരും, രൂപ. രൂപ. ഒന്ന് വായിച്ച എല്ലാവരും, രൂപ. മിസ് വേറൊരു വാക്ക് അക്ഷരം കൂടി എഴുതട്ടെ. ഇത് ഏതാ അക്ഷരം? പ. പായോടുകൂടി നമുക്ക് ഊവിന്റെ ചിഹ്നം എഴുതിയാലോ. ഒന്ന് വായിച്ച എല്ലാവരും, പൂ. ഏതാണ്? പൂ. കണ്ട അവിടെ ഊ എന്ന സൗണ്ട് വന്ന് പൂ. ഒന്ന് വായിച്ച എല്ലാവരും, പൂവ്. എന്താണ്? പൂവ്. ഒന്ന് വായിച്ച എല്ലാവരും, പൂവ്. അപ്പൊ നമ്മൾ ഊവിന്റെ ചിഹ്നം ചേർത്ത വാക്കുകളാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? രൂപ, പൂവ്. ഊ കൂട്ടി വരുന്നത് പുര, തുണ. ഊവിന്റെ ചിഹ്നം കൂട്ടി വരുന്നത് രൂപ, പൂവ്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മൾ അവിടെ ഒരു ചിഹ്നം കൂടി തന്നിട്ടുണ്ട്, അത് മിസ് പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ചിഹ്നം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ചില അക്ഷരങ്ങളുടെ കൂട്ടത്തില് മുകളിൽ ഇതിങ്ങനെ ഒരു ചിഹ്നം തരും, ഇതാണ് ചന്ദ്രകല എന്ന് പറയും. അപ്പൊ മിസ് ഒരു ഉദാഹരണം കാണിച്ചു തരാം. പൂ, വ അല്ലേ. വായുടെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ചന്ദ്രക്കല ഇടുമ്പോഴത്തേക്ക് ഒന്ന് വായിച്ച് വ. ഏതക്ഷരത്തിന്റെ കൂടെയും മുകളിൽ ഇത് ഈ ചിഹ്നം, ഇത് കണ്ടോ, ഈ ഇതിന്റെ പേരാണ് ചന്ദ്രക്കല. ഈ ചിഹ്നം വരുമ്പോൾ അവിടെ വ എന്നുള്ള സൗണ്ടാണ് വരുന്നത്, പൂവ്. മനസ്സിലായോ? വ എന്നുള്ള സൗണ്ടാണ് പൂവ്. വേറൊരു വാക്ക് എഴുതാം. ഒന്ന് വായിച്ചെല്ലാവരും, ചൂട്. ഒന്ന് വായിച്ചെല്ലാവരും, ചൂട്. ഒന്ന് വായിച്ചെല്ലാവരും, ചൂട്. മനസ്സിലായോ? ഇനിയും നമുക്ക് വാക്കുകളുണ്ട്, അങ്ങനെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഇനി ഏതൊക്കെയാന്നുള്ളത്? ഊ. ഒന്ന് വായിച്ചേ. ഉപ്പ്. പ, അങ്ങനെയല്ല ലക്ഷണം വരുന്നത്. അപ്പൊ ഈ ഏതക്ഷരത്തിന്റെ കൂടെയും ഈ ചിഹ്നം വരുമ്പോൾ അവിടെ നമ്മൾ ഉ എന്നുള്ള സൗണ്ട് വരണം. പൂ, വ, ചൂട്, ഉപ്പ്. മനസ്സിലായോ എല്ലാവർക്കും? ഏ ഓക്കെ. നിങ്ങൾ എല്ലാവരും പാഠപുസ്തകം എടുത്തേ, പേജ് നമ്പർ 19 എടുത്തേ. ഇവിടെ നമുക്ക് ഊ ഊവിന്റെ ചിഹ്നങ്ങളും അതിന്റെ വാക്കുകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അക്ഷരം നോക്കിയ ഊ, ഊവിന്റെ ചിഹ്നം കണ്ടോ, ഇത്. അടുത്ത അക്ഷരം ഏതാണ്? ഊ. ഊവിന്റെ ചിഹ്നം കണ്ടോ, ഇത്.
ഇതുകൂടെ നമ്മൾ പറഞ്ഞില്ലേ ചില വാക്കുകളുടെ മുകളിൽ ചില അക്ഷരങ്ങളുടെ മുകളിലായിട്ട് ചന്ദ്രകല അല്ലേ. ഇനി നമുക്ക് അത് കൂട്ടി വരുന്ന വാക്കുകൾ പഠിക്കാം. ആ ഇതെന്താണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാ അല്ലേ. ഉറി, ആ ഊ കൂട്ടിയ ഒരു വാക്ക് എന്താണ്? ഉറി. ഏതാണ്? ഉറി. അടുത്ത എന്താണ്? ഉറുമ്പ്. അടുത്ത ഏതാണ്? ഉറുമ്പ്. ഇപ്പൊ രണ്ട് വാക്ക് പഠിച്ചു. ഊ കൂട്ടി ഉറി, ഉറുമ്പ്. അടുത്ത അക്ഷരം ഊ കൂട്ടിയാണ്. ഏതാണ്? ഊഞ്ഞാൽ. ഏതാണ്? ഊഞ്ഞാൽ. ഈ വാക്ക് ഏതാണ്? ഊഞ്ഞാൽ, ഊഞ്ഞാൽ. അടുത്ത അതിന് ചിഹ്നം ചേർന്ന് വരുന്ന വാക്കുകളാണ്. പായോടുകൂടി ചിഹ്നം വന്നപ്പോൾ പൂ, പൂ ര, പുര. പുര എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് അല്ലേ. പുര. അടുത്ത് നോക്കിക്കേ, പായോടുകൂടി ഊവിന്റെ ചിഹ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൂരം. പൂരം കണ്ടിട്ടുണ്ടോ? അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പൂരം ഉണ്ട് അല്ലേ. പൂരം. എന്താണ് പൂരം? ഒന്നും കൂടി നോക്കിക്കേ, ഉറി, ഉറുമ്പ്, ഊഞ്ഞാൽ, പുര, പൂരം. ഇത് നിങ്ങൾ വായിക്കുന്ന വീഡിയോ എടുത്ത് മിസ്സിന് ഇട്ട് തരണം. ഇനി ഇവിടെ നോക്കിക്കേ, വായിക്കാം. പുര, പൂരം എന്ന് വായിച്ച എല്ലാവരും പുര, പൂരം. അടുത്ത് നോക്കിക്കേ, തുണ, തൂണ്. കണ്ട ഇവിടുത്തെ ചന്ദ്രകല അക്ഷരത്തിനോടുകൂടി മേളിൽ ഈ ചിഹ്നം വന്നപ്പോൾ തൂണ്. വായിച്ച എല്ലാവരും തൂണ്, തുണ, തൂണ്. അടുത്ത് നോക്കിക്കേ, ഉമ, ഊമ. നോക്കിക്കേ, ഉമ, ഊമ. ഇതെല്ലാവരും വായിക്കുന്ന വീഡിയോ എടുത്ത് മിസ്സിനെ ഇട്ടു തരണം. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ, അഭിനയിക്കാം. അഭിനയിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇതിനകത്തൊരു കാര്യം തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണം. നോക്കിക്കെ, ഒന്നാമത്തത്, ചൂടുള്ള പാൽ അറിയാതെ കുടിക്കുന്നു. ആ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ചൂടുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നു, കുടിക്കുന്നു, ആ പെട്ടെന്ന് എന്താ നമ്മുടെ നാക്കൊക്കെ പൊള്ളുമ്പോ ആ ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലേ. ആ നിങ്ങളതൊന്ന് അഭിനയിച്ച് കാണിക്കണം. ചൂടുള്ള പാൽ അറിയാതെ കുടിക്കുന്നു, അവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, ഒരു കൊച്ചു ചൂടുള്ള പാല് കുടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് വരുന്ന ആ ഭാവമാറ്റങ്ങളൊക്കെ അല്ലേ. അതൊന്ന് നിങ്ങളും ഒന്ന് കാണിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം അതൊന്ന് അഭിനയിക്കുന്നതൊന്ന് മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ടു തരണം. അതുകൂടാതെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, പുളി കടിച്ചു തിന്നുന്നു. പുളി തിന്നിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? പുളിക്ക് എന്താ ഭയങ്കര പുളിയായിരിക്കും അല്ലേ. നമ്മൾ കുറച്ച് പുളി എടുത്ത് കടിച്ചു തിന്നുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങ് മാറി എന്തൊക്കെയോ ഒരു ഭാവമാറ്റം വരും നമ്മുടെ മുഖത്ത് അല്ലേ. ആ പുളി കടിച്ചു തിന്നുന്നു, ആ രണ്ട് ഭാവവും നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ അഭിനയിക്കണം. എന്നിട്ട് വീഡിയോ എടുത്ത് മിസ്സിനൊന്ന് ഇട്ട് തരണം. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാവോന്ന് മിസ്സിനൊന്ന് നോക്കണ്ടേ. നിങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് അഭിനയിച്ച് മിസ് കാണിച്ചു തരുമായിരുന്നു, അപ്പൊ നിങ്ങളും കാണിക്കുമായിരുന്നു. വീട്ടിലായതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അഭിനയിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് തരണം. ആദ്യം എന്താ, നമ്മളിപ്പോ ഒന്ന് അറിയാതെ ചൂടുള്ള പാൽ എടുത്ത് കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഗ്ലാസ് മാറ്റുന്നു, നമ്മുടെ നാക്ക് പൊള്ളുന്നു, പിന്നെ നമുക്ക് എന്തൊക്കെയോ ഒക്കെ നമ്മൾ കാണിക്കുക അല്ലേ. ആ അതുപോലെ കാണിക്കണം. അതുപോലെ നല്ല പുളി എടുത്ത് കഴിക്കുന്നു, പുളി തിന്നുന്നു. പുളി തിന്നുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങ് മാറി കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോകുന്നു, ഇങ്ങനെ വെക്കുമല്ലേ നമ്മൾ എന്തൊക്കെയോ ഒരു രീതിയാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് അഭിനയിച്ച് മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ട് തരണം കേട്ടോ. അതുപോലെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടത് മിസ് ഇപ്പൊ കാണിച്ചു തരാം. ഉറി, ഉറുമ്പ്, ഊഞ്ഞാൽ, പുര, പൂരം. ഇത്രയും വാക്കുകൾ നോട്ട് ബുക്കിൽ ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി എഴുതണം. ഇതുപോലെ നിങ്ങളെല്ലാവരും നോട്ട് ബുക്കിൽ താഴോട്ട് താഴോട്ട് എഴുതണം കേട്ടോ എല്ലാവരും. എന്നിട്ട് എഴുതിയ ഹോംവർക്ക് മിസ്സിന് ഇട്ട് തരണം. ഏതൊക്കെ വാക്കുകളാണ്? ഉറി, ഉറുമ്പ്, ഊഞ്ഞാൽ, പുര, പൂരം. ഇത്രയും വാക്കുകൾ നിങ്ങൾ മിസ്സിന് വീഡിയോ എടുത്ത് അല്ല സോറി ഇത് ഫോട്ടോ എടുത്തിട്ട് തരണം. എഴുതിയാൽ മാത്രം പോലെ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം കേട്ടോ. ആ വാക്കുകൾ പഠിക്കുകയും ചെയ്യണം. നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങൾ എഴുതാനും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ചെറിയ ഹോംവർക്ക് മിസ് തരുവാണ്. മിസ് ഒത്തിരി കഥകൾ എല്ലാ ക്ലാസ്സിലും മിസ് ഒത്തിരി കഥകളും പാട്ടുകളും ഒക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കഥ നിങ്ങൾ പറയുക. നിങ്ങളെ പറയുന്ന കഥ മിസ്സിന് വീഡിയോ എടുത്തിട്ട് ഒരു ചെറിയ കഥ അല്ലേ. ഇതിനകത്ത് നമ്മൾ കണ്ടില്ലേ ഉമ്മ, ഉമ്മ ഒരു ചെറിയ കഥ എഴുതിയപ്പോഴാണ് ഉമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്. അതുപോലെ നിങ്ങൾ ഒരു കഥ പറയുക, ആ പറയുന്ന കഥ മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ട് തരണം കേട്ടോ. നിങ്ങളെല്ലാവരും അതൊരു ചെറിയ കഥ, നിങ്ങളുടെ ആ അപ്പയുടെ അമ്മയുടെയോ ഒക്കെ ചോദിച്ചൊരു ചെറിയ കഥ പഠിക്കുക. എന്നിട്ട് മിസ് ആ കഥ നിങ്ങൾ പറയുക, ആ വീഡിയോ എടുത്ത് മിസ്സിനെ ഇട്ട് തരിക. അപ്പോൾ കുട്ടികളെല്ലാവരും ചെറിയൊരു കഥ കണ്ടുപിടിച്ച് പ
പറയണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇന്നത്തെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും? പാട്ടൊക്കെ മിസ്സിന് പാടി കേൾപ്പിക്കണം കേട്ടോ എല്ലാവരും. ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാ മക്കൾക്കും നന്ദി.